ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു ദിവസത്തെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക, കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ആക്കാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ വീഡിയോസ് ഇടുന്നത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ബിസി ആണെന്ന് പറയുന്ന കാര്യം ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ തകൃതിയായിട്ട് അതാ ദോശ ചുടൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കത്തിയും ഉള്ളിയൊക്കെ കയ്യിൽ പിടിച്ചിങ്ങാണ്ട് നിൽക്കണണ്ടില്ലേ. ദോശ ചുടുന്നതിൻ്റെ ഇടയിൽ കൂടെ അടുത്ത പണികൾ ഓരോന്നായിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി പറയുകയാണ്, നമുക്കിന്നൊരു ബൾക്കായിട്ടുള്ളൊരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. പൊതിച്ചോറിൻ്റെ ഓർഡറാണ്. അപ്പോൾ എത്രയാണ് എന്തായതാണെന്നൊന്നും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 20 പൊതിച്ചോറാണ് കേട്ടോ നമുക്കിന്ന് റെഡിയാക്കാനുള്ളത്. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ഓരോ പണികളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. തലേദിവസം രാത്രി ഞാൻ അത്യാവശ്യം വേണ്ട കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോ എഡിറ്റിങ്ങും അതുമാണല്ലോ നമുക്ക് ഇതിൻ്റെ ഇടയിൽ, അതും ഒക്കെ തലേദിവസം രാത്രി കഴിച്ച് വെച്ചിട്ട് ഒരു 12:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കിടന്നപ്പോൾ. പിന്നെ രാവിലെ എണീച്ചിട്ടുള്ള ബാക്കിയുള്ള പണികളാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അങ്ങനെ എല്ലാതൊന്നും മാക്സിമം എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. കിട്ടിയ കുറച്ച് ക്ലിപ്പുകളൊക്കെ കൂടെ തട്ടിക്കൂട്ടിയിട്ട് ഒരു ബ്ലോഗാക്കിയതാണ് കേട്ടോ. കാരണം നിങ്ങൾക്കറിയാൻ പറ്റും, ഒരു പൊതിച്ചോറ് പറയുമ്പോൾ നമ്മൾ 8 വിധം മീനും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് 8 വിധം കൂട്ടാനികളാണ് കേട്ടോ പൊതിച്ചോറിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു 8 വിധം കൂട്ടാനികൾ വെച്ചിങ്ങാണ്ട് ഒരു ചോറ് 20 പേർക്ക് റെഡിയാക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൾട്ടാണ്. എന്താ, കുറച്ച് നേരത്തെ മെനക്കെടാണെന്നറിയാലോ. അപ്പോൾ അതിനിടയിൽ കൂടെ ക്യാമറയും പിടിച്ചുകൊണ്ട് നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഒറ്റക്കല്ല കേട്ടോ, എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഉമ്മയും പിന്നെ സീനിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതാ ഞാൻ പപ്പായ വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കുന്നുണ്ട്. കറി മീൻസ് ഒഴിച്ച് കറിയല്ല കേട്ടോ, കുറച്ച് തിക്കായിട്ട് തേങ്ങയൊക്കെ അരച്ചിങ്ങാണ്ട് ഒരു പച്ചടി രൂപത്തിൽ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് ക്യാബേജ് തോരനും പയറും മെഴുക്ക് പുരട്ടി, പിന്നെ തേങ്ങാ ചമ്മന്തി, ആംപ്ലേറ്റ്, കൊണ്ടാട്ടമുളക് പൊരിച്ചത്, അച്ചാറ്, മീൻ വറുത്തത്, ഇത്രയാണ് കേട്ടോ നമ്മൾ പൊതിച്ചോറിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ തന്നെ ദോശ ചുരലൊക്കെ കഴിഞ്ഞ് ദോശ ചുട്ടിട്ടുണ്ടായിരുന്നു എന്ന് തന്നെ ഉൾട്ടു മക്കൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അതിനൊന്നും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാനൊരു ഗ്ലാസ് ചായമയാണ് കേട്ടോ അന്ന് നടന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ കുറച്ചൊക്കെ കഷ്ടപ്പെട്ടാൽ തന്നെയല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് നേടാൻ കഴിയുള്ളൂ. വെറുതെ ഇരുന്നിട്ട് എന്നാ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ആരും ഒന്നും കൊണ്ടുവന്ന് തരാൻ പോണില്ല. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാനുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തോറ്റു കൊടുക്കാൻ നമ്മുടെ മനസ്സ് നമ്മളെ സമ്മതിക്കൂല കേട്ടോ. അപ്പോൾ എന്തായാലും രാവിലെ ഞാൻ വാഴയില വെട്ടാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഒക്കെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം എനിക്കെല്ലാം കൂടെ ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഉമ്മയും സീനും കൂടെ വന്നപ്പോൾ എനിക്കൊന്ന് ഹെൽപ്പായി. ഉമ്മ അത്യാവശ്യം നല്ല രീതിയിൽ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉമ്മയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താ പറയുക, ചോറ് ഉമ്മ നോക്കിയാൽ കൂട്ടാൻ ഞാൻ നോക്കും, കട്ടിങ് സീന് നോക്കും, അങ്ങനെ എല്ലാത്തിനും ഒപ്പം നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ ആളും ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരാളും കൂടെ ഉണ്ടാകുമ്പോൾ ഒന്നുകൂടെ സന്തോഷമല്ലേ നമ്മുടെ കാര്യങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ എന്തായാലും ഇതാ തേങ്ങ ഒക്കെ ചിരവിങ്ങാണ്ട് എടുക്കുകയാണ്. പിന്നെ ഇതാ സീനിവിടെ പപ്പായ നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഏകദേശം വെന്ത് ഇതാവാൻ സെറ്റാവാനായിട്ടുണ്ട്. പയറ് ഇതാ ഇവിടെ മെഴുക്ക് വരട്ടിക്ക് വേണ്ടിയിട്ട് അതും വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ സിനിയോടെ ക്യാബേജ് അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ ഇതാ കുറച്ച് ചെറിയുള്ളി പയറൊക്കെ തൂമിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഉമ്മ തൊലിയൊക്കെ കളഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇളയച്ചനെ ഞാൻ മീൻ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഓനെയും പറഞ്ഞയച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഭയങ്കര ബിസിയാന്ന് പറഞ്ഞില്ലേ, ആ ഒരു രൂപത്തിലാണ്. അങ്ങനെ ഇതാ ചോറ് നമ്മൾ വലിയ കലത്തിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് അവിടെ ഏകദേശം സെറ്റായി കൊണ്ടിരിക്കുന്നുണ്ട്. അത് ആദ്യം തന്നെ തീമക്ക് വെച്ചിട്ടുണ്ടായിരുന്നു, എന്നാലല്ലേ ചോറാവുള്ളൂ. ഇത് ഇവാൻ്റെ സ്കൂളിലുള്ള ടീച്ചേഴ്സിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 12:30 ആകുമ്പോഴേക്കും ഫുഡ് അവിടേക്ക് എത്തിക്കണം. അപ്പോൾ അത് കാരണം അത്യാവശ്യം നല്ല തിരക്കോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ഫുഡ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ അതാ പപ്പായ ഉണ്ടല്ലോ കറുകത്ത്, അതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഓരോ പണികൾ ഓരോ പണികളായിട്ട് അങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇപ്പം എന്താണ്,
ഞാൻ എനിക്ക് ഇത്ര പോലും വീഡിയോ എടുക്കാൻ പറ്റുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ട്രൈപ്പോഡും ഇതിനിടയിൽ കൂടെ കൊണ്ട് നടക്കുക, ഒരാൾ വീഡിയോ എടുത്ത് തരാണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ കുഴപ്പമില്ല, പക്ഷേ ട്രൈപ്പോഡ് ഇതിനിടയിൽ കൂടെ കൊണ്ട് നടക്കുക പറയുമ്പോൾ നമുക്ക് ഡിസ്റ്റർബൻസ് ആവുമല്ലോ. അപ്പോൾ എന്നാലും ഞാൻ മാക്സിമം പറ്റുന്ന വിധത്തിലൊക്കെ ഷൂട്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കി. നിങ്ങൾക്കും അപ്പോൾ അപ്ഡേറ്റ്സ് തരണ്ടേ നമ്മൾ ഓരോ ദിവസം എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഷൂട്ടാക്കിയിട്ടുള്ളതാണ്. പിന്നെ ഇതൊക്കെ കാണുമ്പോൾ ഓരോരുത്തർക്ക് പ്രചോദനമാവും. ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ജോലിക്ക് പോകാൻ പറ്റാണ്ടൊക്കെ വീട്ടിലിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അവർക്കൊക്കെ ഇതൊരു ഹെൽപ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മോട്ടിവേഷൻ ആവുകയാണെന്നുണ്ടെങ്കിൽ അവരും ചെയ്ത് വരുമാനം ഉണ്ടാക്കട്ടെ പറഞ്ഞില്ല. ഒരാളൊറ്റയ്ക്ക് നന്നായാൽ പോരല്ലോ, എല്ലാവരും നന്നായിട്ടെ എന്ന് പറഞ്ഞില്ല. അപ്പോൾ അങ്ങനെ ഇതാ കറുകത്തുപ്പേരിയും റെഡി, കറുകത്ത് കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്, പയറുപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തൂമിച്ചെടുക്കും വറുവിട്ടെടുക്കും ഒക്കെ ചെയ്യാമെന്ന് കേട്ടോ. നമുക്ക് വീടിരിക്കലിൻ്റെ അന്ന് എന്തോ ഒരു എല്ലാവരും എനിക്ക് അത്യാവശ്യം ഉപകാരപ്പെട്ടിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള പാത്രങ്ങളാണ് തന്നിട്ടുള്ളത് കേട്ടോ. കാരണം ഇപ്പോൾ സാധാരണ ഒരു വീടിരിക്കൽ പറയുമ്പോൾ ഒരു കുക്കർ തന്നെ, അഞ്ചിൻ്റെ കുക്കറാണെങ്കിലും കുക്കർ തന്നെ കിട്ടിയിട്ടുണ്ടാവും മൂന്നാലെണ്ണം, അതുപോലെ ഫാൻ കിട്ടിയിട്ടുണ്ടാവും ഒരുപാടെണ്ണം. പക്ഷേ എനിക്കെന്തോ അതിനൊക്കെ പകരം ഒക്കെ കറക്റ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. കുക്കറാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ പാത്രങ്ങളാണെങ്കിലും എനിക്കൊരു ഫംഗ്ഷൻ വരുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന പാത്രങ്ങളാണ് അത്യാവശ്യം എല്ലാതും കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനത്തെ ഓർഡറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എക്സ്ട്രാ പാത്രങ്ങൾക്ക് എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല കേട്ടോ. അത്യാവശ്യം പാത്രങ്ങളൊക്കെ വീടിരിക്കലിന് കിട്ടിയത് കാരണം. അപ്പോൾ അങ്ങനെ എന്താ ഓരോന്നും പയറുപ്പേരി തൂമിക്കാൻ വേണ്ടിയിട്ട് ചെറിയുള്ളി വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തുതാ കറുത്ത് കൂട്ടാൻ വറുവിട്ടെടുക്കാൻ വേണ്ടിയിട്ട് കടുകും കറിവേപ്പിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റിലും ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലൊക്കെ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുമ്പോൾ ഹോട്ടലിലത്തെ ഭക്ഷണം നല്ലതല്ല എന്നല്ല കേട്ടോ പറയുന്നത്, പക്ഷേ എല്ലാവർക്കും ഒന്നും വയറിന് പിടിക്കൂല. കാരണം എല്ലാവർക്കും ശരീരം ഒരുപോലെ ആവുമല്ലോ. അപ്പോൾ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് എങ്ങനെ മാക്സിമം കുറഞ്ഞ വിലയിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാം, അവർക്ക് എങ്ങനെ നല്ല ഫുഡ് കഴിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാക്കി കൊടുക്കും കൂടെയാണ്, അതിലൂടെ നമുക്കൊരു വരുമാനം കൂടിയാണ് കേട്ടോ ആക്കുന്നത്. ഇങ്ങനെ ഫുഡിനോട് ഉണ്ടാക്കുന്നത് അത്രയും ഇഷ്ടമുള്ള ഒരാൾക്ക് ഇങ്ങനത്തെ മേഖലയിലോട്ട് ഇറങ്ങിയാൽ കാര്യമുള്ളൂ കേട്ടോ. കിച്ചണിൽ കയറുന്നതേ താല്പര്യമില്ലാത്തവർക്ക് ഇങ്ങനത്തത് സക്സസ് ആവുമോ എന്നുള്ളത് എനിക്കറിയൂല. കാരണം നമ്മൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും ആ ജോലിയോട് നമുക്കൊരു ഇഷ്ടവും താല്പര്യമൊക്കെ വേണം, ഒരു മൊഹബത്തൊക്കെ വേണമെന്ന് പറയില്ലേ. ആ ഒരു കാര്യം ഉണ്ടെങ്കിൽ മാത്രമുള്ളൂ കേട്ടോ നമുക്കിത് സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. മാഷാല്ലാ, ഇതുപോലെ തന്നെ ദിവസം ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടട്ടെ എന്നുള്ള നിങ്ങളുടെ ദുആയിൽ എന്നെയും കൂടെ ഉൾപ്പെടുത്തണേ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ പയറുപ്പേരി അവിടെ തൂമിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ കറുകത്തൂട്ടാനും ഇവിടെ റെഡിയാക്കിയും കൊണ്ടിരിക്കുന്നുണ്ട്. അതും വറവിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഏകദേശം നമ്മുടെ ഉപ്പേരിയും കാര്യങ്ങളൊക്കെ സെറ്റാവാനായിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്യാബേജ് ഉപ്പേരിയും കൂടെ റെഡിയാക്കിയാൽ മതി. എന്തായാലും നമ്മൾ 12:30 ആയപ്പോഴേക്കും കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 12:30 ആയപ്പോഴേക്കും നമ്മൾ സ്കൂളിലെത്തിയിട്ടുണ്ടായിരുന്നു. അവർ ഫുഡ് കഴിക്കാനൊക്കെ ഒരുങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോഴേക്കും നമ്മൾ നല്ല ചൂടോടുകൂടി തന്നെ ചോറും കൂട്ടാനും ഒക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവർ ഫീഡ്ബാക്കൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പൈസ കിട്ടിയതുകൊണ്ട് മാത്രം സമാധാനമാവില്ല കേട്ടോ, അവരുടെ ഫീഡ്ബാക്കും കൂടെ കേൾക്കുമ്പോഴേ നമുക്ക് സന്തോഷമാവുള്ളൂ. അപ്പോൾ അങ്ങനെ കുഴപ്പമൊന്നുമില്ല, ഫുഡൊക്കെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതാ ഉപ്പേരിയും കാര്യങ്ങളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ക്യാബേജ് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കുഞ്ഞുരുളി എന്ന് പറയില്ലേ ആ ഒരു രൂപത്തിൽ ഈ ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ കാണുന്ന പോലെ അല്ല കേട്ടോ, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. അപ്പോൾ അങ്ങനെ അതിൽ എണ്ണയ്ക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ കടുകൊക്കെ ഇട്ട് പൊട്ടിക്കുക. പിന്നെ ഞാനിത് പൊതിയുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഒക്കെ 20 നമുക്ക് കുക്കിങ് ചെയ്യാനല്ല അത്ര പണി, അത് ചെയ്ത് നമുക്ക് അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുണ്ടാവും. പക്ഷേ ഇത് പൊതിയാൻ നിൽക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ടാസ്ക് കേട്ടോ. അത് ഓരോന്നിലും ഈ 8 തരം കൂട്ടാനും ചോറും വെച്ചുങ്ങാണ്ട് അത് പൊതിഞ്ഞെടുക്കുക, അങ്ങനെ ഒരു 20 പൊതി ഒരേ ടൈമിൽ പൊതിയുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് ഉള്ളൊരു പരിപാടിയായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. മഷാല്ല, ഇനിയിപ്പോൾ ഓർഡറും കാര്യങ്ങളൊക്കെ അങ്ങനെ കിട്ടി കുറച്ചൊക്കെ വന്ന് തുടങ്ങുമ്പോൾ പിന്നെ ഓക്കെ ആയി കിട്ടും. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ 20 പൊതിയൊക്കെ ഇങ്ങനെ ഓർഡർ കിട്ടുമ്പോൾ ഒക്കെ പുതിയെന്ന് പറയുമ്പോൾ കുറച്ച് ടൈം എടുക്കുന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോ ഇലയും വാട്ടിയെടുത്തുങ്ങാണ്ട് അതിൽ ചോറ് കൂട്ടാനും ഒക്കെ വെച്ച് പിന്നെ അത് പൊതിഞ്ഞ് പിന്നെ അതൊന്ന് ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് അങ്ങനെ
ഭയങ്കര എന്താ പറയുക, എന്തോ എന്നാലും ഒരു സന്തോഷമുണ്ട് കേട്ടോ. ഇത്രയും പണിയെടുത്തിട്ടാണല്ലോ, കുറച്ച് കഷ്ടപ്പെട്ടാലും നമുക്കതിൻ്റെ റിസൾട്ട് കാണാണ്ടാവുമ്പോൾ അതൊരു സന്തോഷമല്ലേ. അങ്ങനെ ഇതാ ചോറൊക്കെ കൊണ്ടുപോയി കൊടുത്ത് വന്നതിന് ശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നപ്പോൾ ഉള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. അങ്ങനെ ഇനിയിപ്പോൾ വാഴയിലയുടെ ബാക്കികൾ ഉണ്ടായിരുന്നതിൽ നമ്മളും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കണം, പിന്നെ വേറെ പാത്രമൊന്നും എടുക്കണ്ടല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും താങ്ക് യു.